ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരു ആൻഡ് തനു. ഇന്ന് ചോറിന് പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ചെമ്മീൻ കറിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ചെമ്മീൻ കറി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. ചെമ്മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ആക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മുരിങ്ങാക്കായ ഇതുപോലെ ചെറുതായിട്ട് പീസായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ്റെ ഒപ്പം തന്നെ മുരിങ്ങാക്കായും വെന്ത് കിട്ടും. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം, ചെമ്മീൻ വേഗട്ടെ, വെയിറ്റ് ചെയ്യാം. ചെമ്മീനും മുരിങ്ങാക്കായും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ല പുളിയുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മുഴുവൻ മാങ്ങയുണ്ട്, ചെറിയ പീസസ് ആയിട്ട് മുറിച്ചത്. അത് നമ്മുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മാങ്ങ വേകാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മളിപ്പോൾ ചേർത്തേക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. നമുക്കൊരു തേങ്ങ അരപ്പ് തയ്യാറാക്കണം. ഒരു തേങ്ങ ചരണ്ടി നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. മാങ്ങ നമ്മൾ ചേർത്തത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ച തേങ്ങയാണ്, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ടുണ്ട്. ആ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ആ തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതൊരു ചാറുകറിയാണ്, അതായത് ആവശ്യത്തിന് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഒരു തിള വന്നിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുറയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക്, കടുക് എന്നിവ ചേർക്കാം. ശേഷം കറിവേപ്പിലിടാം, ചെറിയുള്ളി, ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ചതാണ്. ചെറിയുള്ളിയിലേക്ക് ഒരു 1 ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നല്ല ബ്രൗൺ ആയിട്ട് വരണം, എങ്കിൽ മാത്രമേ ആ കറിക്ക് ചെറിയുള്ളിയുടെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. നന്നായിട്ട് ബ്രൗൺ ആവണം. ചെറിയുള്ളി നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.